തിരക്കിലായിരിക്കും എന്നറിയാം. എല്ലാവർക്കും എന്റെ ഹാപ്പി ഓണം. ഇന്നത്തെ എക്സൽ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോൾ സീക്കിനെ പറ്റിയിട്ടാണ്. എക്സലിലെ ഒരു ബിൽറ്റ് ഇൻ വാട്ടിഫ് അനാലിസിസ് ടൂൾ ആണ് ഈ ഗോൾ സീക്ക് എന്ന് പറയുന്നത്. നമ്മളൊക്കെ തന്നെയും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ് അല്ലെ. അപ്പോ ഏത് മേഖലയായിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ഗോൾ സീക്ക് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് അനലിസ്റ്റ് ആയിക്കോട്ടെ, സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, സെയിൽസിനെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് നമ്മളോട് പറയുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി സെല്ല് ചെയ്താലാണ് നമുക്ക് ആ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ മുൻകൂട്ടി പ്രവചിക്കുക എന്നൊക്കെ പറയില്ലേ, അതുതന്നെയാണ് ഈ ഗോൾ സീക്ക് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് മുന്നേ അറിയാം, പക്ഷെ എന്തൊക്കെ ഇൻപുട്ട് വാല്യൂസ് കൊടുത്താലാണ് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റാന്ന് അറിയില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഗോൾ സീക്ക് എന്ന് പറയുന്ന ഈ ടൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണെന്ന് കൂടുതൽ അറിയാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു ഓഫീസിലെ വർക്കിംഗ് അവേഴ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡേ എന്ന് പറയുന്ന മൺഡേ ആണ്, ഇൻ അതായത് സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 8 AM ആണ്, ഔട്ട് അതായത് എൻ ടൈം എന്ന് പറയുന്നത് 5 PM ആണ്. അപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുന്നത് 8 to 5 PM വരെയാണ്, അതിനിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്, അത് 1 hour ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതും എന്താണ് ഇൻപുട്ട് വാല്യൂസ് ആണ്, അതായത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് ടോട്ടൽ അവേഴ്സ് ആണ്, അതായത് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് അല്ലേ. അപ്പോൾ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല കാണാം, അതായത് C2 ഔട്ട് ടൈം മൈനസ് ഇൻ ടൈം മൈനസ് ബ്രേക്ക് അല്ലെ. ബ്രേക്കും മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കിട്ടുക, അതിനെ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 8 hours എന്നുള്ളതിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത കോളമിൽ വരുന്നത് അവർലി പേ ആണ്. അവർലി പേ എന്ന് പറയുമ്പോൾ അതും നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ ആണ്, അതായത് നമുക്ക് ഒരു അവറിന് 300 വെച്ചിട്ടാണ് കിട്ടുന്നത്, മനസ്സിലായാലോ. അപ്പോൾ അതാണ് അവർലി പേ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ടോട്ടൽ പേ ആണ്, അതും കാൽക്കുലേറ്റഡ് ഫീൽഡാണ്. അതായത് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർമുല നമുക്ക് കാണാം, നമുക്കറിയാം അല്ലെ എത്ര അവേഴ്സ് വർക്ക് ചെയ്യുന്നോ അതിന് അവർലി പേ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ പേ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡാറ്റ എന്താണെന്നുള്ളത് ക്ലിയർ ആയി അല്ലേ. ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ടോട്ടൽ പേ ഒന്ന് ഇൻക്രീസ് ചെയ്യണം, അതൊരു 4500 എത്തിക്കണം. എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് 4500 എത്തിക്കണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക, ഒന്നുകിൽ നമ്മുടെ അവർലി പേ ഇൻക്രീസ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താലാണ് നമ്മുടെ ടോട്ടൽ പേ കൂടുക അല്ലേ. നമ്മൾ പല വാല്യൂസും ഇൻപുട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഗോൾ സീക്ക് എന്നുള്ള സംഭവം യൂസ് ചെയ്യാം. അത് വരുന്നത് നമ്മുടെ ഡാറ്റ ടാബിലാണ്. ഡാറ്റ ടാബിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഗോൾ സീക്ക് എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്കിതാ ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ ആയിരിക്കും വരിക. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് സെൽ എന്നുള്ളതാണ്, അതായത് ഏത് സെല്ലിലാണോ നമുക്ക് ചേഞ്ച് വരേണ്ടത് ആ സെല്ലാണ് സെറ്റ് സെൽ എന്ന് പറയുന്നത്. മനസ്സിലായ, ഏത് സെല്ലിലാണോ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരേണ്ടത് അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ട്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടു വാല്യൂ എന്നുള്ളതാണ്, എത്രയിലേക്കാണ് നമുക്ക് ആ സെല്ലിനെ മാറ്റേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു 4500 മാറ്റേണ്ടത്. ഇനി ബൈ ചേഞ്ചിങ് സെൽ, ഏത് സെല്ല് ചേഞ്ച് ചെയ്തിട്ടാണ് എനിക്കത് മാറ്റേണ്ടത്. ഞാനിവിടെ അവർലി പേ ആണ് എടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അവർലി പേ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ദെൻ വീണ്ടും ഇത് ക്ലിക്ക് ചെയ്യുക, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റിൽ എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു, കണ്ട ഇതാ 4500 ടോട്ടൽ പേ വന്നിട്ടുണ്ട്. 562 ആണ് അവർലി പേ ആക്കുന്നതെങ്കിൽ എന്താണ് നമുക്ക് ടോട്ടൽ പേ വരുന്നത് 4500 ആയിരിക്കും. മനസ്സിലായ, അപ്പോൾ വളരെ ക്വിക്കായിട്ട് നമ്മൾ എന്താണ് ബൈ ഹാൻഡ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നതിന് പകരം വളരെ ക്വിക്കായിട്ട് നമുക്ക് ഗോൾ സീക്ക് ആൻസറിങ് തന്നു അല്ലേ. അപ്പോൾ നമ്മുടെ അവേർലി പേ ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് ടോട്ടൽ പേ ഒന്നും ഇൻക്രീസ് ചെയ്യാൻ പോകുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ അവേഴ്സ് മാറ്റി കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത് ഞാൻ ക്യാൻസലാണ് ഇപ്പോൾ അടിക്കാൻ പോകുന്നത്. ക്യാൻസൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടോട്ടൽ പേ ആദ്യത്തെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ ഒറിജിനൽ ഡാറ്റ ഒന്ന് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതായത് വലിയ ഡാറ്റയൊക്കെ ആണെങ്കിൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് ടോട്ടൽ അവേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി വീണ്ടും ഞാൻ വാട്ട് ഇഫ് അനാലിസിസ് എടുക്കുകയാണ്. ഗോൾ സീക്ക് എടുക്കുന്നു, ടോട്ടൽ പേയിൻ്റെ സെല്ല് തന്നെയാണ് മാറ്റേണ്ടത്, അപ്പോൾ അതിലൊരു മാറ്റവും ഇല്ല. ടു വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ എന്താക്കാണ്, 4500 കൊടുക്കുകയാണ്. ബൈ ചേഞ്ചിങ് സെൽ എന്നുള്ളടുത്ത് ടോട്ടൽ അവേഴ്സിൻ്റെ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ സെലക്ട് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, സെൽ മസ്റ്റ് കണ്ടെയ്ൻ എ വാല്യൂ. അതെന്തുകൊണ്ടാണ്, അതായത് നമ്മുടെ സെല്ലിൽ വാല്യൂ അല്ല, ടോട്ടൽ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അവിടെ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഗോൾ സീക്കിനോട് അഡ്വാൻറ്റേജ് ഉണ്ട്, അതൊരിക്കലും നമ്മുടെ ഫോർമുലയിൽ ഒരു ചേഞ്ചും വരുത്തില്ല. മനസ്സിലായ, ഫോർമുലയിൽ ചേഞ്ച് വരുത്താതെ നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂസ് മാത്രമേ അത് ചേഞ്ച് വരുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻ ടൈം മാറ്റാം, അല്ലെങ്കിൽ ഔട്ട് ടൈം മാറ്റാം. ഔട്ട് ടൈം ഒന്ന് മാറ്റിക്കൊടുക്കാം അല്ലേ.
അപ്പോൾ ഞാൻ വീണ്ടും ഇത് സെലക്ട് ചെയ്യാൻ പോവാണ്. ഈ സി ടു എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ 12 AM വരെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 4500 എത്തിക്കാൻ സാധിക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾ സീക്ക് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ ചേഞ്ച് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്ത് കൊടുക്കാം? ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. അതായത് സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ബിസിനസ് അനലിസ്റ്റിനും ഒക്കെ ഒരുപോലെ യൂസ് ഉള്ള ഒരു എക്സാമ്പിളാണ്. നമുക്കിവിടെ ഒരു ഡാറ്റ ഉണ്ട്, അതായത് പ്രോഡക്റ്റ്സ് സോൾഡ് എന്ന് പറയുന്നത് 18 ആണ്. അതായത് 18 പ്രോഡക്ട്സ് സെൽ ചെയ്തിട്ടുണ്ട്. പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് 200 ആണ്. ഇനി അതിൽ നിന്ന് അതായത് ഇത് രണ്ടും നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂസ് ആണ്. അടുത്തത് റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ് അല്ലേ. അതായത് C3 × C5 പ്രോഡക്റ്റ് സോൾഡ് ഇൻറ്റു പ്രൈസ് പെർ യൂണിറ്റ് ചെയ്തതാണ് നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത്. അത് എത്രയാണ്? 3600 ആണ്. അപ്പോൾ എന്നോട് പറയാണ് ഈ റവന്യൂ എന്ന് പറയുന്നത് 3600 ഇപ്രാവശ്യം ഓക്കെ, പക്ഷേ നെക്സ്റ്റ് മന്തിൽ എനിക്ക് അതൊരു 5000 ആക്കി തരണം എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിതിൽ എന്ത് ചേഞ്ച് ആണ് വരുത്താൻ പറ്റുക എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് സോൾഡ് എന്ന് പറയുന്നത് എത്ര പ്രോഡക്റ്റ് കൂടുതൽ സെല്ല് ചെയ്താലാണ് എനിക്ക് റവന്യൂ 5000 എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് നമ്മുടെ ഗോൾ സീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ടാബിൽ പോവാം, വാട്ട് ഇഫ് അനാലിസിസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ദെൻ ഗോൾ സീക്ക് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. സെറ്റ് സെൽ എന്നുള്ളത് ഏത് വാല്യൂ ആണോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് അല്ലേ, ആ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. 3600 ആണ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വരേണ്ടത്. ടു വാല്യൂ എന്നുള്ളത് എന്താണ്, എത്ര ഏത് വാല്യൂയിലേക്കാണോ നമുക്ക് ചേഞ്ച് വേണ്ടത്, അതായത് 5000 ആണ് എനിക്ക് ആക്കേണ്ടത്, അപ്പോൾ അതങ്ങ് ഇട്ട് കൊടുത്തു. ദെൻ ബൈ ചേഞ്ചിങ് സെൽ, ഏത് സെല്ല് ചേഞ്ച് ചെയ്തിട്ടാണ് വരേണ്ടത്, അതായത് നമ്മുടെ ഈ പ്രോഡക്റ്റ് സോൾഡ് എന്നുള്ള സെല്ലാണ്, അതായത് എത്ര പ്രോഡക്റ്റ് കൂടുതൽ സെല്ല് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ നോക്കേണ്ടത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ട നമ്മുടെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 25 പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. 25 പ്രോഡക്റ്റ് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5000 എന്നുള്ള റവന്യൂ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾ സീക്ക് എന്ന് പറയുന്ന സംഭവം. വളരെ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു അടുത്ത മന്തിലേക്ക് നീ ഒരു 25 പ്രോഡക്റ്റ് എങ്കിലും സെല്ല് ചെയ്യണം, എങ്കിൽ നിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നിനക്ക് 5000 കിട്ടുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾ സീക്ക് എന്ന് പറയുന്നത്. എന്തൊരു കാര്യത്തിനായാലും നമുക്ക് ഈ ഒരു സംഭവം അല്ലേ, നമ്മൾ ഡെയിലി ഉള്ള നമ്മുടെ എക്സ്പെൻസ് ആയാൽ പോലും നമുക്ക് ഈ ഒരു ഗോൾ സീക്ക് വെച്ചിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഞാനൊന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ട്. അതായത് നമുക്ക് ജസ്റ്റ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാത്രമല്ലല്ലോ, നമുക്കതിൽ കോസ്റ്റും കൂടി ഉണ്ട് അല്ലേ. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ 100 കൊടുത്തു, ദെൻ കോസ്റ്റ് ഇനി കണ്ടുപിടിക്കാൻ പോവാണ്, ഈക്വൽ ടു ഇടുന്നു. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് അല്ലേ, പ്രോഡക്റ്റ് ഇൻറ്റു ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ആ സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 1800 ആണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈക്വൽ ടു ഇടുന്നു, ദെൻ നമ്മുടെ റവന്യൂൻ്റെ സെല്ല് മൈനസ് നമ്മുടെ കോസ്റ്റ് എത്രയാണോ അത് അല്ലേ, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, 1800 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കോസ്റ്റും പ്രോഫിറ്റും ഒന്നാണ് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 3000 എത്തിക്കണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടി ഗോൾ സീക്ക് യൂസ് ചെയ്ത് നോക്കാം. ഡാറ്റാ ടാബിൽ പോകുന്നു, ഗോൾ സീക്ക് എടുക്കുന്നു, നമ്മുടെ പ്രോഫിറ്റിൻ്റെ സെല്ല് തന്നെ സെലക്ട് ആയിട്ടുണ്ട്. ദെൻ ടു വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 3000 ആണ് എനിക്ക് പ്രോഫിറ്റ് വേണ്ടത്. അപ്പോൾ ബൈ ചേഞ്ചിങ് സെൽ, ഏത് സെല്ലാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്? ഒന്നുകിൽ നമുക്ക് പ്രോഡക്റ്റ് സോൾഡ് എന്നുള്ളത് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈസ് പെർ യൂണിറ്റ് എന്നുള്ളത് ചേഞ്ച് ചെയ്യാം. ഏത് വേണമെന്നുണ്ടെങ്കിലും ചേഞ്ച് ചെയ്യാം. ഞാൻ ഇപ്രാവശ്യം സെലക്ട് ചെയ്യുന്നത് പ്രോഡക്റ്റ് സോൾഡ് എന്നുള്ള സെല്ലാണ്. സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമുക്ക് 30 പ്രോഡക്റ്റ് സെല്ല് ചെയ്താലാണ് എന്താണ് പ്രോഫിറ്റ് 3000 എത്തിക്കാൻ സാധിക്കുക. ഇനിയിപ്പോൾ അതല്ല ക്യാൻസൽ അടിച്ചിട്ട് ഞാൻ വീണ്ടും വാട്ട് ഇഫ് അനാലിസിസിൽ പോയിട്ട് ഗോൾ സീക്ക് എടുക്കുകയാണ്. F7 തന്നെയാണ്. ദെൻ ടു വാല്യൂ എന്നുള്ളത് 3000 കൊടുക്കുകയാണ്. ബൈ ചേഞ്ചിങ് സെൽ എന്നുള്ളതിൽ പ്രൈസ് പെർ യൂണിറ്റ് ആണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. കാരണം എത്ര പ്രൈസ് ഇൻക്രീസ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, 266 ആക്കണം നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത്. 200 നിന്ന് 266 ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് 3000 കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സെയിം ടൈമിൽ അതായത് രണ്ട് സെൽസിലെ വാല്യൂസും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഗോൾ സീക്ക് യൂസ് ചെയ്തിട്ട് രണ്ട് സെല്ലിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഗോൾ സീക്ക് ക്യാൻ ചേഞ്ച് ഓൺലി 1 അറ്റ് എ ടൈം. മനസ്സിലായോ? അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ അത് നമുക്ക് വാട്ട് ഇഫ് അനാലിസിസ് തന്നെ മറ്റൊരു ടൂളുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് അതിനെ പറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ. ഒറിജിനൽ ഡാറ്റ മറ്റെവിടെയെങ്കിലും കോപ്പി ചെയ്ത് വയ്ക്കുക,
അതേപോലെ തന്നെ ഒരു സെല്ലിലെ വാല്യൂ മാത്രമേ മറ്റേ ടൈമിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെല്ല് ഏറ്റവും ലാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരു വാല്യൂ ഉള്ള സെല്ല് തന്നെയായിരിക്കണം. അതായത് നമ്മൾ ഫോർമുലാസ് ഒരിക്കലും സെലക്ട് ചെയ്ത് കൊടുക്കരുത്, മനസ്സിലായോ? ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഗോൾ സീക്കിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.